ഇന്ന് നമുക്ക് വഴുതനങ്ങ കൊണ്ട് ഒരു മീൻകറി പോലൊരു കറി ഉണ്ടാക്കാം. അതിന് നമുക്ക് വഴുതനങ്ങ അരിഞ്ഞ് വെള്ളത്തിലിടാം. വഴുതനങ്ങ ഇതേപോലെ അരിഞ്ഞ് നാലാക്കി പൊളിച്ചിടാം. വഴുതനങ്ങ കറിയിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് തക്കാളി ചെറുത്, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി അതായത് ചെറിയ ഉള്ളി, കടുക്, മുളക്, കറിവേപ്പില എന്നിവയും വേണം. ഈ കറി വയ്ക്കുമ്പോൾ പുളി കൂടുതൽ വേണ്ടവർക്ക് പുളി പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇതിന് ഞാൻ രണ്ട് ചെറിയ തക്കാളിയാണ് അരിഞ്ഞിരുത്തിയിരിക്കുന്നത്. ഇവിടെ പുളി അധികം വേണ്ടവരില്ല, അതുകൊണ്ട് കടുക് വിട്ടിയ ശേഷം നമുക്ക് മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് വാരി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. വഴുതനങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പൊഴിച്ച് കൊടുത്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് തേങ്ങ അരച്ചിരിക്കുന്നത്. ഇനി അരപ്പ് ഒന്ന് വേവോളം ഇത് കിടന്ന് തിളക്കണം. അരപ്പിനും ഉണ്ടല്ലോ ഒരു വേവ്. ഇതിലെ തക്കാളി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കറി ഓഫാക്കാവുന്നതാണ്. ഈ കറി ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിനും നന്നായിരിക്കും. നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. വളരെ സ്വാദുള്ളൊരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ.